വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now. 9633 888 575. എലമനക്കാടിനുള്ളിൽ ഒരു നാലു മണിപ്പൂവിരിഞ്ഞേ, നാലു മണിപ്പൂവരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. പത്താം ദിവസം ഇറങ്ങാൻ പോണോണ്ട് എനിക്ക് നന്നായിട്ട് എക്സൈറ്റഡ് ആണ്. അത് ബൈക്ക് എൻ്റെ കാലിലേക്ക് വീണു. എനിക്കിവിടെ വാനെടുത്തപ്പോൾ നന്നായിട്ട് കറഞ്ഞു. അപ്പോൾ ബാൻഡേജ് കെട്ടി വന്നപ്പോൾ ഇച്ചിരി സുഖം കിട്ടി. അവള് ഭയങ്കര കൂളായിരുന്നു. ടെൻഷൻ മൊത്തം എനിക്കായിരുന്നു. ചേട്ടനൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് സൈഡിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ചെന്നിങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പോൾ സുരാജേട്ടൻ പറയും, മുക്ത മാറി നിൽക്കുക, എല്ലാവരും കൂടെ പറഞ്ഞു കൊടുക്കില്ല, അതിനാകെ കൺഫ്യൂസ്ഡ് ആവും. വിജയുടെ മീനയുടെ മോള് ചെയ്ത തെറിയില്ല ഒരു ഡയലോഗ് ഞാൻ ചുമ്മാ സ്കൂൾ ബാഗൊക്കെ ഇടിപ്പിച്ചൊന്ന് ചെയ്യിപ്പിച്ചതാണ്. മലയാളത്തിലെ അടുത്ത മാമാട്ടിക്കുട്ടി എന്നാണ് പറയുന്നത്, ശരിയാണോ? ശരിയാണ്. അച്ഛമ്മയും അതുപോലെ അമ്മയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ കുട്ടി ഷിത്തു ആണല്ലേ, അതിന് ബേബിയാണ്. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം പത്താം വിളവിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ മലയാളത്തിലേക്ക് കാലുവെച്ച് കയറുന്ന ഒരു കുഞ്ഞു സുന്ദരി കുട്ടിയാണ് കൺമണിക്കുട്ടി. ഒപ്പം അമ്മ മുക്തയും നമുക്കൊപ്പം ചേരുന്നു. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോവാം. അതിനു മുൻപ് മോളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. മോളു പറയ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. പുതിയ ഫിലിമിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ എൻ്റെ സിനിമ ഇറങ്ങാൻ പോണോണ്ട്, സിനിമ എൻ്റെ പത്താവുള്ള സിനിമ ഇറങ്ങാൻ പോണോണ്ട് എനിക്ക് നന്നായിട്ട് എക്സൈറ്റഡ് ആണ്. അതെന്റെ അതിലെ ക്യാരക്ടർ എന്താണ്? ലച്ചുകുട്ടി. ലച്ചുകുട്ടി ആരുടെ ആരാണ്? ലച്ചുകുട്ടി ഞാൻ. ആ, മോളെ ലച്ചുകുട്ടിയാണെന്ന് മനസ്സിലായി. ലച്ചുകുട്ടി ആരുടെ മോളാണ്? സുരാജങ്കൽ. സുരാജങ്കലിന്റെ മോളായിട്ടാണ്. ആഹാ, എന്നിട്ട് സുരാജങ്കലുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഫിലിം അല്ലേ? ആ, ഇതെന്റെ ഫസ്റ്റ് മൂവിയാ. ഇതിൽ ഏറ്റവും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? അമ്മ. അമ്മ 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 സുരാജങ്ങളും പിന്നെ ഉണ്ണിച്ചേച്ചി. ഉണ്ണിച്ചേച്ചി എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ? സുരാജങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ബൈക്ക് ഓടിച്ചു പോയിട്ട് ഇറങ്ങുന്ന വഴിക്ക് ചെറുതായിട്ട് കാലൊക്കെ ഒന്ന് സ്ക്രാച്ച് ആയിരുന്നു. അത് ബൈക്ക് എന്റെ കാലിലേക്ക് വീണുണ്ട്. അല്ലാതെ ചോര വന്നോ? എന്നിട്ട് കരഞ്ഞോ അവിടെ നിന്ന്? അതെയാ, എന്നിട്ട് സുരാജങ്ങൾ എന്ത് പറഞ്ഞു? സോറി സോറി പറയിപ്പിച്ചല്ലേ? സുരേഷേട്ടനെ കൊണ്ട് സോറി പറയിപ്പിച്ചു. സോറി അപ്പോഴാണോ കരച്ചിൽ നിർത്തിയത്? അല്ല അല്ല, എനിക്കിവിടെ വാനെടുത്തപ്പോ നന്നായിട്ട് കറഞ്ഞു. അപ്പൊ ബാൻഡേജ് കെട്ടി വന്നപ്പോ ഇച്ചിരി സുഖം കിട്ടി. ആരോ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരാൻ കരയാതിരുന്നാലെന്ന്. സുരാജങ്ങളാണോ? അത് അഭ്യങ്ങൾ എന്നെ പറ്റിച്ചതാ. എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു. അഭ്യങ്ങൾ പറ്റിച്ചല്ലേ? അഭ്യങ്കലിനോട് റിവെഞ്ച് ചെയ്യണോ? ഐസ്ക്രീം മേടിപ്പിക്കാം അല്ലേ? നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നേരെ അഭ്യങ്കലിനെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിപ്പിക്കാം. അമ്മയടുത്ത് പറഞ്ഞാൽ മതി. എങ്ങനെയായിരുന്നു മോള് സിനിമയിലേക്ക് എത്താനുള്ളൊരു റീസൺ? റീൽസ് ചെയ്യും മോള്. അപ്പോൾ റീൽസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം അങ്ങനെ റീൽസ് കണ്ടിട്ട് സ്വാസിക അബിക്ക് അയച്ചു കൊടുത്തു. അഭിലാഷിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷിനെ അയച്ചു കൊടുത്തിട്ട് അബിയാണ് നമ്മളെങ്ങനെ വിളിച്ചത്. മറ്റേ നമ്മളുടെ വിജയുടെ മീനയുടെ മോള് ചെയ്ത തെറിയില്ല ഒരു ഡയലോഗ് ഞാൻ ചുമ്മാ സ്കൂൾ ബാഗൊക്കെ ഇടിപ്പിച്ചൊന്ന് ചെയ്യിപ്പിച്ചത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റീല് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും നല്ലൊരു ഓഫേഴ്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അഭി വിളിക്കണത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നല്ല വലിയൊരു ടീമിന്റെ കൂടെ അല്ലെ ആദ്യമായിട്ടുള്ള ഒരു അത് കിട്ടുക, അങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അതെ വലിയൊരു ഭാഗ്യാണ്. സുരാജേട്ടന്റെ കൂടെ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മോൾക്ക്. എങ്ങനെയായിരുന്നു സെറ്റിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക്? ഭയങ്കര കൂളായിരുന്നു. അവിടുത്തെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിപ്പിച്ച ഒരാളാണെന്നാണ് സുരാജേട്ടൻ എന്നോട് പറഞ്ഞത്. അവള് ഭയങ്കര കൂളായിരുന്നു. ടെൻഷൻ മൊത്തം എനിക്കായിരുന്നു. ചെയ്യുമോ? നമ്മളിപ്പോൾ വീട്ടിൽ റീൽസ് ഒക്കെ ചെയ്യിപ്പിക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടൈം എടുക്കാമല്ലോ, തെറ്റിയാലും പ്രശ്നമില്ല. ഇപ്പോൾ സുരാജ് ചേട്ടനൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് സൈഡിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ചെന്നിങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പോൾ സുരാജ് ചേട്ടൻ പറയും, മുക്ത മാറി നിൽക്കുക, എല്ലാവരും കൂടെ പറഞ്ഞു കൊടുക്കില്ല, അതിനാകെ കൺഫ്യൂസ്ഡ് ആവും. സുരാജ് ചേട്ടൻ അത് ഭയങ്കര കൂളായിട്ട് ഉണ്ണിയും അതിഥിയും ഒക്കെ ഭയങ്കര, അതുപോലെ അഭിലാഷാണെങ്കിലും ഒക്കെ അവർ മോളുടെ പോലെ തന്നെ. ഏറ്റവും ചെറുത് കൺമണിയായിരുന്നു സെറ്റിൽ. ഈ ഡയലോഗ്സ് ഒക്കെ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക, നല്ല ഗ്രാസ്പിംഗ് പവറോടുകൂടി, നല്ല ഒബ്സർവേഷനിൽ. സുരാജേട്ടൻ പറഞ്ഞാണ് നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ സൈഡിൽ നോക്കി നിൽക്കുന്നേ ഉള്ളൂ, പുള്ളിക്കാരിയാണ് അവിടെ സ്റ്റാറായിട്ട് നിന്നതെന്ന്. മലയാളത്തിലെ അടുത്ത മാമാട്ടിക്കുട്ടി എന്നാണ് പറയുന്നത്, ശരിയാണോ? ശരിയാണ്. നമ്മളതിങ്ങ് എടുക്കുക ആണ് പെട്ടെന്ന്. ഇപ്പം നമ്മളിപ്പോൾ റീൽസ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിലും വലിയ ഡയലോഗ്സ് ഒക്കെ കൊടുത്ത ആള്, എനിക്ക് ശരിക്കും ഞാൻ ഷോക്കായപ്പോൾ ഞാൻ ചുമ്മാ നയൻ്റെ ഒരു തമിഴ് ഡോറ മൂവിയുടെ ഒരെണ്ണം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ 2-3 കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ അതൊന്ന് ചെയ്യിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ ആള് പെട്ടെന്ന് ആ ഡയലോഗ് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത്, ആ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ആ ഡയലോഗ്, പക്ഷെ അവൾ അത് പെട്ടെന്ന് അത് പഠിക്കുന്ന ഗ്രാസ്പ് ചെയ്തെടുത്തു അത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. പാട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ആരാ, കൊച്ചമ്മയാണോ അമ്മയാണോ മുമ്പിൽ? കൊച്ചമ്മ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. കൊച്ചമ്മയും അതുപോലെ അമ്മയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. കൊച്ചമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? സുജൂതല്ലേ. ഒന്ന് പാടുവോ? അതെനിക്ക് പാടാൻ അറിഞ്ഞൂടാ, കേൾക്കാനേ അറിയുള്ളൂ അല്ലേ? കൊച്ചമ്മ എപ്പോഴും വാങ്ങി തരുന്ന ഗിഫ്റ്റ് എന്തായിരിക്കും? അതുപോലെ ടോയ് ബേബീസിനെയും എനിക്ക് റിയൽ മേക്കപ്പ് സെറ്റ് ഒക്കെ മേടിപ്പിച്ചു തരാറുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ വിഷമം തോന്നിയോ? ഷൂട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ എന്നുവെച്ചാൽ ആ ടീം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ വിഷമമുണ്ടായിരുന്നില്ലേ? ഉണ്ണി അതിഥീനെ ഉണ്ണി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഉണ്ണി ചേച്ചി എപ്പോഴാ ഫ്ലാറ്റിലേക്ക് വരുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആൾക്ക് ആ ഒരു ഇതുണ്ടല്ലോ, ഇവർ രണ്ടുപേരും ക്യാരവാനിൽ അതിഥിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നേരെ റൂമിലേക്ക് വരണേ. ഉണ്ണിയുടെ കൂടെ ഇരിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം ആൾക്ക്. അപ്പൊ അതൊന്ന് മാറിയപ്പോ ഒരു ഇതുണ്ടായിരുന്നു. ഫിലിമിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്റെ വിശേഷങ്ങളൊക്കെ സൂപ്പറാ. അതിൽ ഒരെണ്ണം പറയൂ. എൻ്റെ വിശേഷങ്ങൾ എനിക്ക് ഞാൻ എൻ്റെ സിനിമ ഇറങ്ങാൻ പോകുന്നതുകൊണ്ടാണ് എനിക്ക് എക്സൈറ്റ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താ അമ്മയോട് പറയാറുള്ള? നന്നായിട്ടാണ് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇനി തെറ്റിക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനും സ്ക്രിപ്റ്റ് അമ്മയുടെ പോലെ. അമ്മയുടെ കൂടെ എപ്പോഴെങ്കിലും അഭിനയിക്കോ? അഭിനയിക്കാം, റീൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണല്ലോ, എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാലോ. അത് കാരണം ആളെന്റെ കൂടെ ഡാൻസ് റീൽസിനൊക്കെ സിനിമയിലേക്ക് തിരിച്ചു വരുന്നില്ല. അല്ല, നല്ലത് വരികയാണെങ്കിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം. ഞാൻ സീരിയൽസ് ആണ് കുറച്ചുകൂടെ നോക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മോളുടെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് അതിനൊരു 10 to 15 days കൊടുത്താൽ മതി. ബാക്കി ദിവസം കൺമണിയുടെ കൂടെ ഇരിക്കാം. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ദിവസങ്ങൾ കൂടുതൽ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ വിളിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും. ആ ഒരാളുണ്ട് കീക്കുട്ടി. ഏറ്റവും ഇഷ്ടം അതാണോ? സ്കൂൾ വിട്ട് കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോയിട്ടില്ലല്ലോ, ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ, ഇനി പോവാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ എപ്പോഴും അയാളുടെ കൂടെ ആണോ കളിക്കുന്നത്? ഇപ്പോഴും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഫ്ലാറ്റ് ബോറടിച്ചായിരുന്നു ഇരിക്കുന്നത്. പിന്നെ അമ്മയും പപ്പയ്ക്ക് അറിയാൻ ഞാൻ ബോറടിച്ചായിരിക്കണായിരുന്നു. അപ്പോഴാണ് അമ്മയും പപ്പേനെ വിളിക്ക് സർപ്രൈസ് ആയിട്ട് പപ്പീനാണ് അത് ഓടിച്ചാടി എൻ്റെ അടുത്ത് കളിക്കുന്നത്. എന്താ എൻ്റെ പേരെന്തായിരുന്നു? ഈ കുട്ടി ഷിസു. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ മോളുടെ? ആദ്യം അല്ല, അമ്മയും നൗതേജും പിന്നെ ആദ്യം എൻ്റെ ഫ്രണ്ട്സും. പിന്നെ ഇവരൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ? എനിക്ക് നല്ല സന്തോഷമാണ്. ഇവരൊക്കെ സിനിമ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടോ? ആ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയും പപ്പയ്ക്കാണ് എന്നെ തിയേറ്ററിലൊക്കെ കൊണ്ടുപോകണേ. കുറച്ചുകൂടെ വലുതായിട്ട് ഒറ്റയ്ക്കൊക്കെ പോയി കാണാട്ടോ. അല്ല ഒറ്റയ്ക്കൊന്നും പോയി കാണൂല. ഞാൻ എൻ്റെ അമ്മേനെയും Super, super. So, cinema is 13. So, cinema is in theatre. What do you think? Thank you.